എടാ എനിക്ക് പേടിയാവുന്നടാ. അവൾ നിന്റെ പേടി മാറും. ഞാൻ അവളെ ഓട്ടിട്ട് വെച്ചിട്ടുണ്ട്. നോ ടെൻഷൻ, നിങ്ങൾ വാ. എന്തിനാ ഇവിടെ നോക്കി കാണോ? ഉമ്മാ കടൽ ചോമേ, ഇനിയും പോണം. സുഖടാ, പോലിപ്പിച്ചേക്കണേ. എടാ ശബ്ദം കേൾക്കാൻ പറ്റൂ. ഞാനെന്റെ തോള എത്ര വലുതായിരുന്നടാ. അശുവാണ് എനിക്ക്. ആ ഇടിയിട് അക്ക നീ ഔട്ടാ. ഇങ്ങോട്ട് തള ചെക്ക, ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോ. അവനെ വീട്ടിൽ പിടിച്ചാൽ മതി. പോയാ പടം ഒന്നും മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? തന്നെ അടിക്കുമല്ലോ അല്ലേ? ഓ ഓ കഴിക്കും സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ച വന്നിട്ടുണ്ട്. വിളിക്കട്ടാ. എവിടെ വിളിക്ക്? ആ ഓനച്ചോ, ഓ വാ ഓനച്ചോ. അയ്യോ സാറേ, എൻ്റെ അടുത്ത് ക്ഷമിക്കണം സാറേ. അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറേ. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല, ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓനച്ചാ, ഞാൻ ഇവിടെ ഒരു പാലം പണിയാൻ വന്നതാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ? എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാ ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം, ദാ ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? കരകൗശലം ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കുന്നവര് നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 വയസ്സ് ചിന്നപ്പാ. അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിൽ വെള്ളം ചേർക്കാൻ താ പണ്ടേ മിടുക്കനാണല്ലേ. അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒരച്ച, നാല് പിള്ളേരും ടെൻഷനും. താനിത് എപ്പോഴും പറയുന്നുണ്ടല്ലോ, ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ നാലിലൊന്ന് തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളെ അടുത്ത് നിസ്സംശയം പറയും. തൊണ്ടക്കുഴി കീറി. വനിത, ക്രിസ്മസ് പപ്പ വായിച്ചില്ലേ?